ഈ ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷം അർജുൻ സംസാരിക്കുകയാണ്. അർജുൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം മാറ്റമില്ലാതെ അനുഭവപ്പെടുമ്പോൾ ആളുകൾ തന്നെ കൂടുതൽ തിരിച്ചറിയുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അർജുൻ പറയുന്നു. ഞാൻ ഈ ശ്രദ്ധയിൽ പെട്ടുപോകേണ്ട ആളല്ല. ഇവിടെ എത്താൻ ഞാൻ നടത്തേണ്ട യാത്ര എനിക്കറിയാം. അതിനാൽ അടിസ്ഥാനപരമായി തുടരുമെന്ന് ഞാൻ ഉറപ്പാക്കുന്നു. ഞാൻ ബിഗ് ബോസിന്റെ വലിയ ആരാധകനാണ്. കഴിഞ്ഞ 4 വർഷമായി ഇത് എന്റെ സ്വപ്നമായിരുന്നു. ഷോയിൽ പ്രവേശിക്കുന്നത് എന്റെ മോഡലിംഗ് കരിയറിന് കാര്യമായി നേട്ടമുണ്ടാക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ കുറച്ച് റിസ്ക് എടുക്കാതെയുള്ള ജീവിതം എന്താണ് എല്ലാം എനിക്കറിയാമായിരുന്നു. ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ നിങ്ങൾ പൂർണ്ണമായി തുറന്നു കാട്ടപ്പെടുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. അപ്പോഴും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ഏറ്റവും മികച്ച വേദിയാകുമെന്ന് ഞാൻ വിശ്വസിച്ചു എന്നും അർജുൻ പറഞ്ഞു. ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞതിൽ ഞാൻ ശരിക്കും ഭാഗ്യവാനാണ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഞാൻ അവരുടെ കുടുംബത്തിന്റെ ഭാഗമെന്ന മട്ടിൽ എന്നെ അർജുനെ എന്ന് വിളിക്കുന്നു. തൊഴിൽപരമായി ഞാൻ വളരെയധികം ബഹുമാനം നേടിയിട്ടുണ്ടെന്നും എനിക്ക് അർഹമായത് ചോദിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നും അർജുൻ പറഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫസ്റ്റ് റണ്ണറപ്പായിട്ടാണ് അർജുൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്നത്. ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് അർജുന് സാധിച്ചിട്ടുണ്ട്. ശ്രീജുവുമായിട്ടുള്ള ആ ഒരു കോംബോ പിടിച്ചതാണ് അർജുനെ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചത്. ശ്രീജുൻ കോംബോ എന്നായിരുന്നു ഈ കോംബോയെ ജനങ്ങൾ പേരിട്ടിരുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തനായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അർജുൻ.